എനിക്കെഴുതാനറിയില്ല. ഇതൊരു കഥയുമല്ല. മുംബൈ എന്ന നഗരത്തിലെത്തിയതിനു ശേഷമുണ്ടായ കുറേ അനുഭവങ്ങളുടെ ചിതറിയ ചിത്രങ്ങൾ മാത്രം. എഴുതാനറിയില്ലെങ്കിലും എഴുതാതിരുന്നാലുള്ള വീർപ്പുമുട്ടൽ താങ്ങാനാവാത്തതുകൊണ്ട് പരസ്പര ബന്ധമില്ലാത്തതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കുത്തിക്കുറിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അവസാനിച്ചു എന്ന് കരുതപ്പെടുന്ന അധോലോക ശീലങ്ങൾ ഇപ്പോഴും ചില മനസ്സുകളിൽ ഇവിടെ ബാക്കി കിടപ്പുണ്ടോ? അതോ പണവും പ്രതികാരവും ചോരയും കാമവും മനുഷ്യരാശിയെ ഒന്നാകെ അവസാനിപ്പിച്ചിട്ടേ ഇവിടുന്ന് അപ്രത്യക്ഷമാവൂ എന്നാണോ? അറിയില്ല. നീയായിരുന്നു എടാ അപ്പു, ഈ കണക്കിന് പോയാൽ നീ എന്നെ ലിഫ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോണ്ടി വരും. ഇത് കണ്ടോ, ഇത്രയും നല്ല ലിഫ്റ്റിൽ പോലും മുറുക്കിത്തൊപ്പാൻ ഇവന്മാർക്ക് എങ്ങനെ പറ്റുന്നു? കഴുകി കഴുകി എൻ്റെ കൈയിൻ്റെ മസിൽ കയറി. ഞങ്ങൾ സിൻസിയറായി എന്ത് ജോലിയും ചെയ്തു കൊള്ളാം സാർ, അല്ലേ? നടു ഓടിച്ചെന്നെ സാറേ ഞങ്ങളിവിടെ പണിയെടുക്കണത്. ഒരു മണിക്കൂറായി ഈ ലിഫ്റ്റ് മാത്രം വൃത്തിയാക്കുന്നു. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ലിഫ്റ്റ് വരുമ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയോ. ശരി ശരി. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം ജോലിയൊന്നുമല്ലല്ലോ, നമ്മളത് പെർമനന്റ് ജോലിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട്. നിന്നെ പെർമനന്റ് ആക്കിയിട്ട് വേണം എനിക്ക് പെർമനന്റ് തലവേദനയാവാൻ, അല്ലേ? ആ പിള്ളച്ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളിവിടെ നിർത്തിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞങ്ങൾ പണി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, പണി പഠിച്ചു വരുമ്പോഴേക്കും എന്റെ പണി പോകും. അത് ശരിയാ. ഞാൻ അതല്ല ഉദ്ദേശം. എല്ലാ നെഗറ്റീവ്സിനും ഒരു പോസിറ്റീവ് ഉണ്ടാവും, അല്ലേ അപ്പു? അല്ല, സാധാരണ ഈ 6 മണിക്ക് ശേഷം തുടങ്ങുന്ന കച്ചവടം ഇന്ന് 3 മണിയാകുമ്പോഴേ തുടങ്ങാമല്ലോ. അവനെല്ലാം കൂടി 20 രൂപയ്ക്ക് വേണം.
ഇങ്ങനെയാണെങ്കിൽ ഈ ടോർച്ച് അടിച്ച് ഞാൻ കക്കാൻ കയറേണ്ടി വരും. ആ സേട്ടൻ ഇനി എങ്ങനെയാ ഡീൽ ചെയ്യ? അയാൾ ഈ സാധനം തിരിച്ചെടുക്കൂലല്ലോ. ഓരോ തലവിധി. चटनी दोनों में रहेगा? हाँ चटनी दोनों रहेगा, लेकिन हम दोनों रहेगा नहीं रहेगा कोई भरोसा नहीं. एडा आ सेठ ने डील ने എന്തെങ്കിലും വഴി പറഞ്ഞാടാ. ഈ സാധനങ്ങൾ ഫ്രീ ആയി കൊടുത്താൽ പോലും ആരും വെടിക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. രാജാ ദോ കട്ടിംഗ് ദേനാ, മേരെ ലേക്ക് ഫുൾ ദേനാ. ഒരു ചായ മുഴുവനായിട്ട് കുടിക്കാൻ പോലും പറ്റാത്തത്ര ദരിദ്രവാസികളാണോ നമ്മൾ? വാടാ പാവും ചട്നി, എന്തെങ്കിലും ഒരു കബാബോ തണ്ടൂരിയൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചിട്ട് അങ്ങോട്ട് മേലോട്ട് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോഴും നടക്കൂലേ? दे दूंगा भाई, दे अभी कुछ नहीं. कब क्या भाई, जरा कौन नहीं कौन रहा नहीं कर भाई, मैं बाद में अरे अडीडा अवन അടിക്കുന്നത് टाइम कोटी कर रहा ना. नहीं ഒരു കാര്യം ചെയ് ഇതാ കണ്ടിട്ട് നീ പതുക്കെ നടന്നു വന്നാ നിക്കടാ പോലെ ഇങ്ങനെ അടി ഉണ്ടാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങ പൈസ ഉണ്ടാക്കാം. അയ്യോ എന്റെ കുഞ്ഞിത് എവിടെ പോയി? കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പോയി മേഘമോൾ ഇവിടെയിരിക്കുന്നു. ഈ കുട്ടി ഇത് എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നേ? നിനക്ക് നല്ല തല്ലിന്റെ കുറവാ കേട്ടോ മേഘ. ബാക്കിയുള്ളവരുടെ കണ്ണു തെറ്റി അപ്പൊ എന്തെങ്കിലും ചെയ്യും. ചെറിയച്ഛന്റെ ചക്കരക്കുട്ടി ഒരാളും തല്ലില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നിട്ട് എന്റെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിക്കോ അതിനെ. ചായ എടുക്കട്ടെ അപ്പു. ചായയും കുടിച്ച് മുംബൈ ബർഗറും അതായത് വടാപ്പാവും കഴിച്ചിട്ടോ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ട മേഘക്കുട്ടി. റോഡ് സൈഡിൽ നിന്നൊക്കെ വല്ലതും വാങ്ങി കഴിക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പു നിനക്ക്? മുംബൈ മിരഗാവ് हम लोग खाते वड़ा पाव. भैया हाँ छोटू, सुमित अंकल ने ये मोबाइल ठीक करने के लिए भेजा है. बाय. जाने कब गिरा दूं.
पतली पतली कमरिया के झट गए मेरे, आए झट गए मेरे, हाय काय ना गिरा दूं, गिरा दूं, गिरा दूं, अब गिरा दूं, न जाने कब गिरा दूं, गिरा दूं, हारे गिरा दूं, गिरा दूं, अब गिरा दूं, न जाने कब गिरा दूं, गिरा दूं, हारे। നീ നേരെ നോക്കി വണ്ടി ഓടിക്ക. പ്ലീസ് പറ മച്ചമ്പി, ഒന്ന് പറ. എടാ നിനക്കിതൊക്കെ അറിയാനുള്ള സമയമായിട്ടില്ല. ആ മുമ്പ് ഞാൻ പറഞ്ഞു തരാം. മോ ഓടിക്ക. ഓ അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ 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 ദുഷ്മന ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കിയതാ. ഇതാ പാവയൊക്കെ നമുക്ക് നാളെ രാവിലെ കൊടുക്കാം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ബഹളം വെക്കാതെ കളഞ്ഞു. ഇവനൊക്കെ ആരുടെ ടീമിലെടുത്തത്? പാവ സച്ചിൻ മാത്രമുണ്ട്. ചായല തെട്ടേണ്ടുൽക്കറുള്ള പാഠമല്ല പായജോത്തനാ ഏടല്ല കശല പാഠമല്ലോ. എന്തോ നടയത് ആംചി മാത്തി ആംചി മാണസ്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോടാ ഈ വീട്ടിൽ നിന്റെ മറാത്തി വേണ്ടെന്ന്. ഡാഡി നീ കാരണാ വീട്ടിൽ മറാത്തി പറഞ്ഞത്? പിന്നെ ഞാനല്ലേ അവനെ മറാഠി പഠിപ്പിക്കുന്നത്. ഇവിടെ വന്നിട്ട് 10-15 കൊല്ലമായി. ഇതുവരെ മറാഠിയുടെ തുമ്പും വാലും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാ ഞാൻ അവനെ മറാഠി പഠിപ്പിക്കുന്നത്. അവനും അവന്റെ കൂട്ടുകാരും തമ്മിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകാതിരിക്കാനാ അവൻ മറാഠി പറഞ്ഞ് വിലസി നടക്കുന്നത്.
देख वो आ रहा है। एडा उन्नी नी अच्छे प्रोग्रेस कार्ड കാണിച്ചो। ए प्रोग्रेस रिपोर्ट एवडाडा? हां പറ എന്താ എടാ സൽമാനെ? ബൈ അയാളെ തീട്ടുണ്ട്। ആ ചെറിയൊരു വരട്ട് മാത്രം മതി। നീ ആ ബില്ലാലിന് ഒന്ന് ഫോൺ കൊടുത്തേ। ശരി ബൈ। ബൈ ബിലാൽ। देखो उसको सिर्फ धमकी देना, उतनी ही सुपारी मिली है, ठीक है? जरा प्यार से बात करना उससे। ठीक है भाई। प्रोग्रेस कार्ड है। छोटे भाई की तरह था नैयर भाई, हमेशा कहता था आपके लिए तो जान हाजिर है। उसके साथ मेरी जान भी चली गई है। इन लड़कों को बच्चों की तरह संभालता था। ये रखिए। अरे रखिए, नहीं रखिए आप। हाँ हिम्मत रखो नैयर भाई, कोई भी जरूरत है तो मैं हूं, ठीक है? चल फिनिश कर। तेरे को मालूम था ना वो सिर्फ धमकाने आए थे? हाँ फिर भी तूने मेरे
मेरे को लगा क्या लगा? माफ करना भाई, गलती हो गई। सही बोला, गलती हो गई। तो तूने कुछ नहीं देखा? नहीं साहब, कुछ नहीं देखा साहब, मैं तो दारू पी के आउट हो गया था साहब। फिर अभी कैसे उठा? ओ साहब, पुलिस की गाड़ी का सायरन सुन के उठ गया साहब। पुलिस के सायरन का आवाज तुझे सुनाई दिया? 5 राउंड फायर हुआ, वो तेरे को सुनाई नहीं दिया? बगल के रूम में इतना कुछ हो गया और तूने कुछ नहीं देखा? साहब मैं वो तभी मूतने गया था साहब, गोली की आवाज सुना तो अंदर ही बैठ गया साहब। मूतने गया और वही निकल गया तेरा? चल उधर खड़ा रहे। जी साहब। सर झूठ बोल रहा है, 2 फटके मारेंगे ना सब कुछ बाहर निकल आएगा। स्टेशन में लेके आओ। सुन, पुलिस स्टेशन जाके मेरा वेट कर और पूछताछ कर। പാതിരാ സാഹിത്യത്തിന് ഇന്നും ചിറക് മുളച്ചോ സാറേ? ഇതുപോലത്തെ ഭാര്യയാണ് എം ടി വാസുദേവൻ നായർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും എഴുതാൻ പറ്റില്ലായിരുന്നു. വേണ്ടേ, ഇതൂടെ ഇതൂടെ കഴിക്കും. ഇനി വരുന്ന മോക്കല്ലേ ചെറിയ ചന. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെയാടി? ആ മേശപ്പുറത്ത് കാണും പാപ്പേട്ടാ. ഹായ്, അവിടെ കാണാത്തോണ്ടല്ലേ നിന്നോട് ഈ ചോദിച്ചത്. എവിടെ പോയത്? ശരി, ഇത് നീ കണ്ടില്ല. ഷർട്ട് കഴുകാടാൻ നേരത്ത് നീ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടില്ല. എടി, ഇതിന്റെ വില എന്താണെന്ന് എനിക്കറിയോ? ഈ വീട്ടിലെ കഞ്ഞു കുടിച്ചു പോകുന്ന ഇത് വെച്ചിട്ടാണ് ഒരിക്കലെങ്കിലും ഓർത്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ? ഞാനത് രാവിലെ കഴുകാണത്, രാത്രി ബോധമില്ലാതെ ഷർട്ട് ഉരുക്കളഞ്ഞിട്ട് പോകുമ്പോൾ ഓർക്കണമായിരുന്നു. അതിനകത്ത് ഈ വീട്ടിലെ കഞ്ഞി ഇരിപ്പുണ്ട്. എടാ, ഷർട്ട് കഴുകിയിടാൻ നേരത്ത് അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് നോക്കിയൂടായിരുന്നു. മേഘൂട്ടി, എന്റെ മോളിന്ന് എത്ര ദോശ കഴിച്ചു? ഒന്നെണ്ണമോ? അതെന്തോ നാടിയോ, ഒന്നെണ്ണം ഒരെണ്ണം. മോനെ, പപ്പ ഇന്ന് റേഷൻ വാങ്ങേണ്ട ദിവസം. എന്റെ അമ്മയെ, ആ പുറത്ത് കിടക്കുന്ന ടാക്സി എന്റെ അമ്മായിച്ചന്റെ ഒന്നും അല്ല. ആ ഉണക്ക സർദാർജിക്ക് ഞാൻ ദിവസം 150 രൂപ വെച്ച് എണ്ണി കൊടുക്കണം. ഇതിനിടയ്ക്ക് ഗ്യാസ് അടിക്കണം, സർവീസ് ചെയ്യണം. ഇന്നലെ ആണെങ്കിൽ എന്റെ ഫാൻ ബെൽറ്റും പൊട്ടി. ഇതെല്ലാം ആ ജോസഫിന്റെ അവിടെ കടം പറഞ്ഞിട്ടാ ഞാൻ ചെയ്യുന്നത്. രാവിലെ തന്നെ അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടെങ്കിൽ അത് വാങ്ങി അവന്റെ കടം തീർക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഹോ, വണ്ടി ഈ തിരക്കിനിടയിലൂടെ ഓടിച്ചോടിച്ചേ എന്റെ കൈയും കാലും അനക്കാൻ വയ്യ. അമ്മി കയ്യിലെ തഴമ്പുണ്ടോ? മേഘൂട്ടി, ടാറ്റാ. ടാറ്റാ. മേ, ഇത് വെച്ചു. മേഘൂട്ടിക്ക് ബൈക്കിൽ കയറണ്ടേ, ചെറിയച്ഛൻ്റെ കൂടെ പോണ്ടേ. അപ്പോ താങ്ക്സ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വിപ്ലവം തന്നെ നടന്നേനെ. അല്ലേ മേക്കുട്ടി?
എന്താ അപ്പൊ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നേടാ. ഹോട്ടലിലെ സ്വാമി എന്താ പണി ഒപ്പിച്ചു അല്ലേ? യോഗിത്ത് വിളിച്ചപ്പം പറഞ്ഞിരുന്നു ചേട്ടാ. അത് പിന്നെ ഞാൻ എം ഡി ഒന്ന് വിഷ് ചെയ്തതാ. അതിങ്ങനെയാവും ഞാൻ പ്രതീക്ഷയില്ല. യോഹിത്ത് പറഞ്ഞു കാര്യങ്ങളെല്ലാം. അയാളുടെ പണി പോലും പോകുന്ന അവസ്ഥയിലാ. അതുകൊണ്ട് അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത. ഞങ്ങള് കാരണം പിള്ളച്ചേട്ടനോട് അതൊന്നും കാര്യമാക്കണ്ടോ? എനിക്കറിയാന്നല്ലേ നിങ്ങളെ കുട്ടിക്കാലം മുതലേ. മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് ലോഹിത്തിനും അറിയാം. ആ പിന്നെ അമ്മയ്ക്ക് സുന്ദരല്ലേ അപ്പു? അതെ ചേട്ടാ. ഞങ്ങൾ വന്നത് ആ ചിട്ടിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാ. ഞങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന കാര്യം? ചേട്ടനടുത്ത് ചിട്ടി നോക്കാം. നിങ്ങൾ കട ഏതെങ്കിലും നോക്കി വെച്ചോളൂ. ഞാനും സാക്കിനാക്കിയില്ല ഒന്ന് രണ്ട് ബ്രോക്കർമാരോട് പറഞ്ഞേക്കാം. പകൽ എന്തിയോളം നിങ്ങളുടെ ഈ ഓട്ടമൊന്നും അവസാനിക്കുമല്ലോ. മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കഴിയേണ്ടവരല്ലായിരുന്നു. നിന്റെ അച്ഛൻ ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ച ശേഷം നിന്റെ അമ്മ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിങ്ങളെ ഈ നിലയിലാക്കിയത്. ആ പപ്പനാണെങ്കിൽ രാവിലെ 5 മണിക്ക് എണീറ്റ് ഓട്ടം തുടങ്ങിയാലും ബോംബെയിൽ ആർക്കും ഒന്നിനും സമയം തികയില്ല. കണ്ടില്ലേ, പഠിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ. तू इतना डर क्यों रहा है? अरे तू राजन भाई को नहीं जानता? चल माफ किया. <laughs>
ആഹാ, ഇത്രേ ഉള്ളൂ? എടാ അപ്പൊ ഇത് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണില്ല, നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോവാം അല്ലേ സിസ്റ്ററെ? എങ്ങനെയുണ്ട് സൂസൻ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ സാറ് മലയാളിയാ? പേരെന്താ? ഞാൻ അപ്പു, ഇത് സ്വാമി. അല്ലല്ല, ഞാൻ സ്വാമി, ഇവൻ അപ്പു. എൻ്റെ അപ്പാക്കൂടെ ബിസിനസ്സായിരുന്നു, നമ്മള് പട്ടന്മാർക്ക് പറയാൻ പറ്റാത്ത ബിസിനസ്സാ. അതുകൊണ്ട് അമ്മ അങ്ങ് പണങ്ങിപ്പോയി, അപ്പ വേറെ കെട്ടിയപ്പോ എൻ്റെ അവസ്ഥ കട്ടപ്പുറത്തെ വണ്ടി പോലെയായി സാറേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ, ഇപ്പൊ ഒരുമിച്ച് പല ജോലിയും പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അല്ലടാ, നാട്ടിൽ സാറിന് വീട് എവിടെയാ? മാവേലിക്കര. അത് സാറിന് മീശ കണ്ടാ തന്നെ പറയും. അല്ല, സാറിന്റെ മീശ നല്ലതാന്ന് പറയായിരുന്നു. അവന് കിട്ടേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ പിള്ളേരുടെ കൂടെ കൂട്ടുകാരനായി നടന്ന അവൻ, എന്നിട്ട് അവരെ തന്നെ ചതിച്ചു അവൻ, അതും കുറച്ച് കാശിന് വേണ്ടി. അതൊക്കെ പോട്ടെ, നേരിട്ടല്ലെങ്കിൽ പോലും ഞാൻ കാരണം അപ്പുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട. ഓക്കെ അല്ലേ? നീ നമ്മുടെ ഷിൻഡെ പോയി ഒന്ന് കണ്ടാ മതി, അയാൾ നോക്കിക്കോളും. ശരി ബൈ. ശരി, പോയിട്ട് വരാം ബൈ. രാജൻ പിള്ള, റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ്. अरे या या शिंदे साहब, बोला बोला, कसा काय चाललंय सगळं? फर्स्ट क्लास. अभी मेरे को ये बता कि क्या क्या केस बनाया इस सब का है? बता. इससे लंबा तो इसका केस है. किसको ठोकिया रे अभी तू? कल कोर्ट में हाजिर है इसका. केस अभी ढीला बना. काम का लड़का है, इसलिए तेरे पास लेकर आया. शक्ल मत बना, तब समझा? भेजता हूँ तेरे घर पे यार. तू भी ना यार, मैं किधर कुछ बोला तेरे को? मैं बोला क्या? तू बोलता किधर है? तू तो खोलता है, वो भी इतना बड़ा मुंह. और बता, मैं सब ठीक ठाक? एकदम बढ़िया, मजे में चल रही है जिंदगी. तू सुना, कैसा चल रहा? दारू कम कर, दारू कम कर. अरे कल ही छोड़ दिया. चूतिया बनाता है साला, दारू छोड़ दिया फिर गया. ऐसे ही चल. अब ध्यान से सुन. हाँ बोल. काम का लड़का है, अब इसका काम बनेगा तो समझो तेरा काम बनेगा. अच्छा. समझा ना? ख्याल बराबर रखने का, कोई डंडा कोई गाली कुछ नहीं, बार बार रिपीट करने का मेरा आदत नहीं है, तू जानता है. चलता है अभी, चल. ഇവിടെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് നിയമം വാങ്ങാം, വിൽക്കാം, പണവും അധികാരവും ഉണ്ടായാൽ മതി. രാജൻ മേരെ ഭായ്, കൈസേ ഹോ സൻമിയ, സബ് ഖൈരിയത്? ബസ് ജീ രഹേ ഹൂം ആപ്കേ രാജ് മേ. ശബാശ്. ആയിയേ തശ്രീഫ് രഖിയേ, ബൈഠിയേ. मेरा राज तो आजकल मेरे एरिया में भी नहीं चल रहा है. वैसे शादी के पहले भी भाभी के सामने कहाँ चलती थी? पामिया, यहाँ फटी पड़ी है और तुम्हें कॉमेडी सूझ रही है इस समय? ऐसा क्या हो गया बोल? उस हरामी की रित के लड़कों ने बिलाल को मार दिया. तो उसका गेम तुमने? उस भड़वे पकिया का भी, उसी ने टिप दिया था. तो अब? अब क्या, सलमान ने सरेंडर किया है? आप तो जानते हो, अपना शिंदे कुछ ना कुछ तो करेगा. शिंदे, वो रंडी को भी वो उसको वो क्या बोलते हैं, वो वर्जिन साबित कर देगा. अरे टेंशन नहीं लेने का राजन. हसन मियां, बिलाल मेरा सबसे वफादार लड़का था. सलमान तो अंदर सड़ रहा है. और शेखर चलने के भी हालत में नहीं है. वो तो है. वो बाबू चिकना बहुत दिन से मेरे एरिया पे नजर डाला हुआ है साला. बाकी नए लड़के, चिकने का नाम सुनते ही चड्डी में मुद देते साले. अरे चिकने की माँ का साकीना का. अरे राजन,
महंगा के लिए बैठो। आजकल नए लड़के भी तो नहीं मिलते ना हसन मियां। सो तो है। सबको चार दीवारी में ऐश करना है ना। एसी वाले ऑफिस में बैठने का है। हाँ। और महीने का दोड़ा ही पेटी सैलरी मिलता है। कंप्यूटर पे हाथ चला के इतना काम आ सकता है तो घोड़ा किसको चलाने का है? अरे कुछ करते हैं यार, तू चिंता मत कर, समझा? नहीं नहीं कुछ नहीं होगा मियां। ഈ കടന്നു പോകുന്ന ഓരോരുത്തരും ഓരോ കഥകളാണ്. ഈ കഥകൾ വഴിപിരിഞ്ഞു പോവുകയോ ഒന്നായി ചേരുകയോ ചെയ്യാം. അതെപ്പോഴാണെന്നോ എവിടെയാണെന്നോ അറിയില്ലെന്ന് മാത്രം. Good officer to work with. Bahut hi kabil officer hai. I will try my level best, sir. Touch me not, oh honey, touch me, na na. Touch me not, oh honey, touch me, na na. Touch me not, oh honey, touch me. रंगीरा तो करेरा महकी सांसों का घेरा धुआं धुआं सा ये समा रंगीरा तो करेरा महकी सांसों का घेरा धुआं धुआं सा ये समा के छंदे में कस ले दह की जवानी अंगूरी पंजे में आजा शिकंजे में पगले कर ले जरा मनमानी धुआं धुआं सा ये समा होंठों के ये अंगारे जिस्मों के ये इशारे आजा पुकारे जाने जा Touch me not, oh honey, touch me, na na. Touch me not, oh honey, touch me, na na. Touch me not, oh honey, touch me, na na. Touch me not, oh honey, touch me. बंजारा बस्ती में मदहोशी मस्ती में झूम ले जरा जरा है नशे में आवारा कश्ती है मौका परस्ती है छीन ले कतरा कतरा पी जा फ्री में घुमा रंगीरा तो करेरा महकी सांसों का घेरा धुआं धुआं सा ये समा रंगीरा तो करेरा महकी सांसों का घेरा धुआं धुआं सा ये समा Hmm?
बैठिए मिस्टर पिल्ले। पिल्ले जी, आपके इस केस में कोई आई विटनेस नहीं है। आप समझ रहे हैं ना मैं क्या कह रहा हूं? किसी ने जयश्री को वहां जाते हुए नहीं देखा था। वो वहां अकेली गई थी या किसी के साथ गई थी ये भी पता नहीं है। रिपोर्ट के मुताबिक आपकी बेटी ने काफी शराब पी रखी थी। मेरी बेटी शराबी? देखिए, मैं आपको वही बता रहा हूं जो इनिशियल रिपोर्ट में लिखा गया है। എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല സർ. ആരോ അവളെ സാറ് മിസ്റ്റർ പിള്ളയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളതാ. അവൾ അങ്ങനെയൊന്നുമല്ല സാർ ഞങ്ങൾ വളർത്തിയത്. മിസ്റ്റർ പിള്ളയ്ക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ തരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കുറ്റം എന്റെ തന്നെയാ. അല്ലെങ്കിൽ അവളെങ്കിൽ എനിക്ക് പോകേണ്ടത് പോയി സാർ. ഇനി എന്തിനാ? ആരെയാ? एयरपोर्ट। प्लीज हे मेक इट फास्ट। यस इज कमिंग। जल्दी साहब। हाँ जल्दी जल्दी। Yesterday. What the hell were you thinking, Pete? No, they haven't even paid me yet. While I was there, each and everyone was asking about my charges. What did you tell them that I am? Shut up. Shut up. You have no idea what happened last night. No, I'm getting out of here, and God help you if I find you. Oh. नो टेंशन। किधर देख के गाड़ी चलाता? बाहर निकल। तेरी गाली किसको दे रहे? सर पुलिस वाले पे हाथ उठाता है। सॉरी सर। वन्नो ने पन हमारे पुलिस स्टेशन लगी थी। यहाँ मेरे दिल। नहीं वरन्दा मोने, यहाँ पहुँच गया। दोगे लेकिन मेरे उसूलों को नहीं।
ചേച്ചിക്കെന്ന് മനസ്സിലായില്ലേ? ഞാൻ ശ്രീധരൻ, മാധവ സാറിൻ്റെ കൂടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി എന്താ ഇവിടെ? അത് പിന്നെ എന്തായാലും അകത്തോട്ടിരിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. വരും. ചേച്ചിക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മാധവ സാറിൻ്റെ കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മുംബൈയിൽ വന്നിട്ട് ആദ്യമായൊരു ഓണസദ്യ ഉണ്ണുന്നത് അവിടെ നിന്നായിരുന്നു. അന്നൊക്കെ മാധവ സാറിൻ്റെ ബാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ എന്നെ കളിയാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ നാഗ്പൂരിൽ ഡ്യൂട്ടിയിലായിരുന്നു. ഇടയ്ക്ക് അന്വേഷിച്ചപ്പോൾ നിങ്ങളൊക്കെ ക്വാർട്ടേഴ്സ് വിട്ട് പോയെന്നേ ഞാൻ അറിഞ്ഞുള്ളൂ. ഇവിടെ വെച്ച് ഇങ്ങനെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുഴപ്പം പിടിച്ച പണിയാണ് പുള്ളി ഒപ്പിച്ചത്. നടു റോട്ടിൽ വെച്ച് ഒരു പോലീസുകാരനെ തല്ലിയാൽ ഞാൻ പറയാതെ തന്നെ ചേച്ചിക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. ഞാൻ എ സി പിയോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ചാർജൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ആളാണല്ലേ? അതെ സർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പു അല്ലേ? ആ അതെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ റേഡിയോ ഒക്കെ അഴിച്ചു പണിയാറുണ്ടെന്ന് മാധവ സാറ് പറഞ്ഞത് ചെറിയ ഓർമ്മയുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ സർ. അയ്യോ ചേച്ചി, എന്നെ സാറിതൊന്നും വിളിക്കണ്ട. വണ്ടിയിൽ കൊണ്ടുവിടാം. വേണ്ട സർ, ബൈക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ശരി ശരി, വരട്ടെ. से अच्छी तो जीन्स में लगती है। और आजकल तो महंगाई इतनी बढ़ गई है। मेरे को तो कैसे अच्छी लगती है मालूम? लौंडे सारे चले आते हैं, बस करना तो कुछ चाहते नहीं है। आसानी से पैसा कमाना चाहते हैं बस। अब पुलिस की मुसीबत अलग चल रही है। हमारे जमाने में तो ऐसा था नहीं। बड़ी आसानी से लोग डर भी जाते थे। एक आवाज उठाओ, आज तो बंदूक भी दिखाओ तो लोग बाग। भाईजान, हाँ, वो थोड़े पैसे चाहिए थे। अरे किस किस्म के खर्चे तुम्हारे यार, हाँ? पर वो छोड़ो, भाईजान सामने बैठे हैं, दुआ सलाम कुछ करोगे या भी नहीं? हाँ? सलाम भाई। जाओ अपने मामू से ले लो। देखा आपने, ये आजकल की जनरेशन। अभी बता रहा था मैं आपको, इन लौंडे लपाटों को तो काम करना ही नहीं, मेहनत से बिल्कुल परहेज है इनको। കറുമ്പനാണ് കണ്ണൻ, കുറുമ്പനാണ് കണ്ണൻ, കള്ളനാണ് കള്ളൻ, നീലക്കമലനയനൻ കണ്ണൻ, മണ്ണു തിന്ന കണ്ണൻ, മനസ്സു തന്ന കണ്ണൻ, കൈകളോട് കൊഞ്ചും കണ്ണൻ, പാൽ കവർന്ന കണ്ണൻ, കണ്ണത്ത ദൂരം കാട്ടിൽ കാലിയെ മെച്ചും കൊണ്ട് കാര്യം കാണണ കണ്ണൻ, കറുമ്പനാണ് കണ്ണൻ, കള്ളക്കുറുമ്പനാണ് കണ്ണൻ, കള്ളനാണ് കള്ളൻ, നീലക്കമലനയനൻ കണ്ണൻ. നീ മേഘമോളം റെഡിയാക്കുമ്പോഴേക്കും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. നീ വരുന്നില്ലേ?
വരാടോ. അപ്പുവായിരിക്കും, ഞാൻ ചായ എടുക്കാം. ഇറങ്ങും, ഹോസ്പിറ്റലിൽ പോ. ഇല്ല സാറില്ല, ഈ അലമാരയുടെ ഡോറ് തട്ടിയത് കുഴപ്പമില്ല. ഇറങ്ങാനല്ലേ പറഞ്ഞു. ഗോവർദ്ധനം കൈവിരലിൽ പൂക്കുടയാക്കിയ താമര കണ്ണൻ, കറുമ്പനാണ് കണ്ണൻ, കള്ള കുറുമ്പനാണ് കണ്ണൻ, കള്ളനാണ് കള്ളൻ, നീല കമല നയനൻ കണ്ണൻ. വെണ്ണയും കട്ടു നടക്കാതെ വല്ലവി മാറുത്തു കൂടാതെ മായകൾ കൊണ്ടു വലക്കാതെ രാധയെ നോക്കിയിരിക്കാതെ അമ്മയെ ശോധ വിളിക്കണം. അമ്മയുടെ കള്ളനല്ലേ, കണ്ണിലുണ്ണി കണ്ണനല്ലേ, പാലു തരാം എണ്ണ തരാം പാട്ടുപാടി ചായുറക്ക, കറുമ്പനാണ് കണ്ണൻ, കള്ള കുറുമ്പനാണ് കണ്ണൻ, കള്ളനാണ് കള്ളൻ, നീല കമല നയനൻ കണ്ണൻ, മണ്ണു തിന്ന കണ്ണൻ, മനസ്സു തന്ന കണ്ണൻ, കൈകളോട് കൊഞ്ചും കണ്ണൻ, പാകവർണ്ണ കണ്ണൻ. ഇതിപ്പോ വന്നു വന്ന് ചിലർക്ക് ചില ആളുകളുടെ വില മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഞാനായിരുന്നെങ്കിൽ വില മനസ്സിലാക്കി പൊന്നുപോലെ നോക്കിയേനെ. മീര, पचास हजार डिपॉजिट लगेगा और महीने का 4000 भाड़ा. भाड़ा तो ठीक है, लेकिन डिपॉजिट थोड़ा कम करो ना. ऑनर कम करने को तैयार नहीं है ना, अपने हाथ में थोड़ी ना है सेठ. सेठ आप बड़ी किरसु गंडले. आप कैसे हो आप सेठ? इनी नम्मड़ मोबाइल वर्ड ने पेंट गुड़ी अड़िचा संगति क्लीन. बेबी पिंक आयलो वेंडले. ഓയ്, ബിൽ ലേ ഗയാ സർ. സേഠ് നേ ബിൽ ദേനെ കോ മനാ കിയാ. തേരാ സേഠ് ഐസാ ബഹുത് കുഛ ബോലേഗാ, തു ബിൽ ലേ ഗയാ. ലേക്കിൻ ചൽ ചൽ ഫട്ടാഫട്ട്. ഓക്കേ സർ. ചേട്ടാ, നമ്മൾ ഏതായാലും ദാദർ വഴിയല്ലേ പോകുന്നേ, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയാലോ? എന്തിന്? ഇതത്രയും പോരെ നിനക്ക്? എനിക്കല്ല, മാലതി ചേച്ചി ഇന്നലെയും വിളിച്ചപ്പോ പറഞ്ഞതാ. പിന്നെ വയസ്സായ കാലത്തല്ലേ അവർക്ക്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോഴാ ചേട്ടനി കുഴപ്പം? രാജൻഭായ് രാജൻഭായ് എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ് ഓരോരുത്തരും വരുമ്പോ മാറിപ്പോരി. ചേട്ടാ, ഞാൻ പറഞ്ഞത്. ഏക് മിനിറ്റ് പ്ലീസ്. Thank you.
तो सोचा। ए, राजन भाई चुप। हेलो, हाँ भाई, कहाँ है तू? एक काम कर। ए, राजन भाई का फोन है, साकिना का पहुंचना है अभी। चल 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 जल्दी कर। अरे कहाँ जा रहे हो? ये ले रख, जा चल जल्दी कर। ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പു വന്നാൽ അത് കയറി ഇരിക്കാൻ പറയൂ. तेरे को समझा था ना मैटर इधर सुलटाने के लिए। किसके पास मेरी कंप्लेंट लेके गया था? क्या उखाड़ लेगा वो मेरा? हाँ, तू जाना चाहता है ना, तेरी बेटी कैसे मरी? एक काम कर, तू उसी से जाके पूछ। लगता राडा हो गया, चल निकलते हैं यहां से। भाई वो हम नहीं, नहीं तुम लोगों की गलती नहीं है, मैं ही गलत था। वाह वाह, എങ്ങനെ ഉണ്ട് മുറിവൊക്കെ? ഉണങ്ങിയോ? ഇവരല്ലേ പിള്ളച്ച? ആ പാവം പിള്ളച്ചേട്ടനെ, സാറായിരുന്നു അത് ചെയ്യിച്ചത്? ഇങ്ങനെ നടുറോട്ടിലിട്ട് കൊല്ലാൻ മാത്രം എന്ത് ദ്രോഹ സാറേ ആ പാവം നിങ്ങളോട് ചെയ്തത്? ഇനി ഇതിനും നിങ്ങൾക്ക് എന്തെങ്കിലും കഥ പറയാനുണ്ടോ? പിള്ളയെ, നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾക്ക് ദൈവത്തെ പോലെ തന്നെയായിരുന്നു പിള്ളച്ചേട്ടൻ. മറ്റൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിച്ചിരുന്ന നല്ലൊരു മനുഷ്യൻ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അരിമണി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചൊരാൾ. ഞാനത് ചെയ്യിച്ചെന്ന് നിങ്ങൾ കരുതി, പക്ഷേ നിങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതും അല്ല വാസ്തവം. എന്ത് നടക്കരുതെന്ന് കരുതി ഞാൻ എൻ്റെ കരുക്കൾ നീക്കിയോ? അത് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്
ഈ പിള്ള എന്നെ കാണാൻ വന്നിരുന്നു. സഹായത്തിനോ സഹതാപത്തിനോ വേണ്ടിയല്ല പിള്ള വന്നത്. അയാളുടെ മകളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് പിള്ള എങ്ങനെയോ മനസ്സിലാക്കി. നിയമം നടപ്പിലാക്കേണ്ടവർക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പിള്ളയുടെ കുടുംബത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചവൻ എൻ്റെ പേര് പോലും ഉപയോഗിച്ച് അയാളെ ഭീഷണിപ്പെടുത്തിയതായി അയാൾ പറഞ്ഞു. സഹായമൊന്നും വേണ്ടെന്ന് പിള്ള ആവർത്തിച്ച് പറഞ്ഞിട്ടും എൻ്റെ ഒരു കണ്ണ് അയാളിൽ വേണമായിരുന്നു. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അവിടെയാണ്. പിള്ള എന്നെ കാണാൻ വന്നത് അവനെങ്ങനെയോ അറിഞ്ഞു. അതാവൻ അയാളെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ അയാളൊരു പാവമായിരുന്നു. എനിക്ക് അയാളെ സഹായിക്കാനും കഴിഞ്ഞില്ല, അവനിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പോൾ അവൻ ആരാണെന്ന് ബായിക്കറിയാം. ഒരു തരത്തിൽ പറഞ്ഞ രാജൻ ബായ് പറഞ്ഞതിലും കാര്യമുണ്ടടാ. അവൻ്റെ ചേട്ടനുമായിട്ട് 10-30 കൊല്ലത്തെ അടുപ്പുണ്ട് ബായിക്ക്. അതുകൊണ്ടാവും ഇങ്ങനൊരു കാര്യത്തിൽ ബായിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതും. അല്ലെങ്കിൽ തന്നെ ബായിക്ക് അത് ചെയ്യാൻ ഇത് എത്ര ബുദ്ധിമുട്ട്. അന്ന് തന്നെ കഞ്ചൂർ മാർഗിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ, പട്ടാ പകൽ നടു റോട്ടിൽ എന്ത് കൂളായിട്ടാണ് ബായി. നമ്മളിൽ എന്തോ ഒരു വിശ്വാസമുണ്ട് ബായിക്ക്. അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ലായിരുന്നു, അത് ഉറപ്പാ. അവരുടെ ഇടയിൽ തന്നെ ഒരാളോട് ബായിക്ക് ഇത് ആവശ്യപ്പെടായിരുന്നില്ലേ? എവിടെയൊക്കെ ഓടി, എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ ചിട്ടി ഇതുവരെ എത്തിച്ചത്? പിള്ളച്ചേട്ടനോടൊപ്പം എല്ലാം പോയി. ഇനി എത്ര നാൾ പണിയെടുത്താലാ നമുക്കങ്ങനെ ഒരു സ്വപ്നം പോലും കാണാൻ പറ്റുന്നത്? ഓരോ ദിവസവും ജോലികൾക്കായി മുംബൈയിൽ ആയിരങ്ങളാണ് വന്നിറങ്ങുന്നത്. അവരറിയുന്നുണ്ടോ ഇവിടെ ജോലിയെടുക്കുന്നവർ ആഴ്ചയിൽ 7 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും ഇവിടുത്തെ പൊടിയും തിന്ന് നടുവോടിച്ച് കഷ്ടപ്പെട്ട് എന്ത് നേടുന്നു? സത്യം പറഞ്ഞാ എനിക്കിതൊക്കെ മതിയായതുപോലെ. Thank you.
പറയും നോവുകൾ കനവിൻ നിടം തേടുവാൻ ഇരുളിൻ തീരം താണ്ടുവാൻ ഇനി വീരലറുത്തെറിഞ്ഞും തെറ്റുകൾ ശരികൾ തമ്മിലിട കലർന്നും ഒരായിരം അശാന്ത മാത്രകൾ കത്തിച്ചുവക്കുന്ന ചീതയുടെ അരികെ മോഹത്തിൻ മാണിക്യ കാലികകൾ ചീകയും ഇത് ഇവളുടെ കല്യാണത്തിനാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇത് ഇവക്ക് ചേരില്ല എന്ന്. എനിക്കിത് വേണ്ട. പിള്ളച്ചേട്ടനോട് പറഞ്ഞു വെച്ചിരുന്ന കുറച്ച് കാശാ. ഏതായാലും കട തുടങ്ങാൻ ഇത് മതിയാവില്ല. ഇത് മീരാൻ വെച്ചോളൂ. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. പപ്പേട്ട, ആ പീറ്ററിന്റെ കല്യാണം അല്ലേ? ഇന്നിവിടെ വന്നിരുന്നു, അമ്മയോട് പറഞ്ഞു. മേഘമോൾക്ക് എന്തോ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. ചേട്ടൻ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ പിന്നെ കാണാം. നീ അവിടെ എന്തെടുക്കാ? വാ, ഞാൻ വരുന്നു. ഇതുകൂടി ഒന്ന് മടക്കി വെക്കട്ടെ. പെട്ടെന്ന്. പിന്നെ ആ പെണ്ണ് മലയാളിയാണോ? അതേതോ ഗോകാരി അമ്മച്ചിയാ. നീ വന്നേ. ഞാൻ എന്താ വരുന്നു? മീരയ്ക്കൊരു ഫോണുണ്ട്. ആരാണെങ്കിൽ നാളെ വിളിക്കാൻ പറ. മീരയുടെ വീട്ടിൽ നിന്നാ.
ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ, ആരായിരുന്നു? അറിയില്ല പപ്പേട്ടാ, കോൾ കട്ടായി പോയി. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമ്മൾ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് നിനക്ക് മീരയോട് തോന്നിയ ഇഷ്ടം തുറന്നു പറയാൻ നിനക്കൊന്ന് ധൈര്യം ഉണ്ടായില്ല. നിന്റെ ചേട്ടന് കല്യാണം ആലോചിക്കുന്ന സമയത്തോ, കല്യാണം കഴിഞ്ഞ് മീര നിന്റെ വീട്ടിൽ വന്ന സമയത്തോ, എന്തിന് ഈ അടുത്ത കാലത്ത് വരെ പോലും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നില്ല. നിനക്ക് മേഘമോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാകും. നിന്റെ ചേട്ടൻ നിന്റെ കൺമുന്നിലിട്ട് അവരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിനക്ക് തോന്നുന്ന സഹതാപം മാത്രമാണിത്. അപ്പോ സഹതാപവും സ്നേഹവും രണ്ടാണ്. നിനക്കത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പോ മേനോൻ സാർ, ഞാൻ പോരാ. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? സാർ, ഞാനൊന്നും പറഞ്ഞിരുന്നില്ല ഒരു മൊബൈൽ ഷോപ്പിന്റെ കാര്യം. അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പുവിന്റെ ബിസിനസ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എങ്കിലും പറയാണ്, റിസ്ക് ഉള്ള ബിസിനസ് അധികം കൊണ്ടു കിടക്കരുത്. ഇത്രയും കാലത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് പേരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചിലരെ മറക്കാൻ കഴിയില്ല. അതിലൊരാളാണ് മാധവൻ സാർ. മാധവൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുവോ പപ്പനോ ഇപ്പോൾ ഇവരുടെ കൂടെ ട്രെയിനിങ്ങിന് ഉണ്ടാകുമായിരുന്നു. ഞാനൊരു പോലീസുകാരനായിട്ട് പറയുന്നതല്ല അപ്പു, മാധവൻ സാറിൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാനും ഞാനായിട്ടില്ല, എങ്കിലും പറയാതെ വയ്യ. പ്രായത്തിൻ്റെ ആവേശം നല്ലതാണ്, പക്ഷേ ആ ആവേശം അപകടങ്ങളിലേക്ക് എത്തുമ്പോഴേ മാത്രമേ കാണാറുള്ളൂ. കൂട്ടുകാരൻ കാത്തുകയല്ലേ, നടക്ക്, അപ്പുവിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. उसको बोल रहे लेना है तो ले, अंधेरे जैसे एरिया में उसको इस भाव में कौन सा फ्लाइट मिलेगा रे? जल्दी बुकिंग कर रहा है इसलिए इतने कम दाम किया है. जिम चाहिए, स्विमिंग पूल चाहिए, इतना सब एमिनिटीज वाले बिल्डिंग में अगर फ्लैट चाहिए तो जेब में कुछ नोट भी मांगता ना. उसको बोल 12 से कम नहीं होगा. एक मिनट खड़ा इवड़ा अंदर दिखे. ए होल्ड कर अपू, इवड़ा महेश मंडल ने निकन गाना वेटियो ना भाई. ഞാൻ അവനോട് പൊക്കോളാം, നീ വിട്ടോ. ശരി. ആ അരെ നൈ ഹോഗാ യാർ, അരെ ഓ സമജ്ദാർ ആദ്മിയെ സമജാനേ സമജായേഗാ. മുംബൈ മേ ബഹുത് റൈറ്റ് ചാലൂ ഹേ ക്യാ. ഏ ജണ്ടുവാം, ജിത്നാ ബോലാ ഉത്നാ കർ. ആ ക്യായി. ആ
ബൈ. ആ ബോ. लाला भाई, मेरा गेम करने आए थे वो. राजन, किसके लड़के हो सकती है वो? समझ में नहीं आता तेरा सुपारी देगा कौन. मालूम पड़ेगा ना तो मैं खत्म कर डालूंगा सारे को. साहब नाश्ता. हाँ हाँ, चलो अंदर चलो, नाश्ता करते हुए बात करते हैं. आओ बैठो बैठो. अप्पू, तुम कहना चाहते हो कि तुम्हारे एरिया में आके, गौतम नगर में आके किसी ने तुम पे हमला किया? पता नहीं इतना डरिंग किसमें, आज तक तो ऐसा कभी नहीं हुआ. हाँ सही बोल रहा है तू. मैं भी यही सोच रहा था कि अपने ही जिला के में घुस के ऐसा कौन क्यों करेगा. छे, अरे नाटक बंद कर साले. अप्पू बोल बोल. अप्पू वेंडा. राजन सच बोल. राजन अप्पू वेंडा. सच बोल. नहीं बोल यारा. नहीं राजन, तू जानता है मैं. പത്ത് 30 കൊല്ലം മുമ്പ് ദാദറിൽ വന്നിറങ്ങിയപ്പോൾ അവനെ എനിക്ക് തല ചായ്ക്കാൻ ഒരു സ്ഥലം തന്നത്. ആ തല തന്നെയാ അയാളെ നില ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 13 വർഷം മുമ്പ് ഞാൻ വെട്ടുകൊണ്ട് ചാവേണ്ടതായിരുന്നു. അന്നും ഹസന എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ലാലയുടെ മുന്നിൽ മായയുടെ അവസ്ഥ. ഇത് നീ കൈവച്ച്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരാ എപ്പോഴാ കൂടെ നിന്ന്? लेकिन उसको चुप कराने वालों को क्या उसके लोग छोड़ेंगे? और ये बात यहाँ खत्म नहीं होती. मैं तो कहता हूँ कि साकी नाका से वर्सोवा के बीच में जितना इंतजाम कर सकते हैं करो. सर कितना भी बंदोबस्त कर लो, देयर इज नो वे यू कैन अवॉइड अ ब्लडबाथ इन अंधेरी. और अंधेरी में तो सिर्फ शुरुआत होगी. मुंबई इज गोइंग टू बी अ वॉर जोन सर. और अब तो पहले जैसा नहीं है सर. सर द थिंग इज 16-17 साल के बच्चों को बाहर से बुलाकर काम करवा रहे हैं. 5,000 में मर्डर करने को तैयार हो जाते हैं बच्चे. एनकाउंटर कर दो सबका. सर अभी से शुरुआत नहीं की तो बात हाथ से निकल जाएगी. सीएम की ऑफिस को मैं संभाल लूंगा. आप स्क्वाड को तैयार करना शुरू करो. मिस्टर वर्के, यू विल बी इन चार्ज ऑफ दिस ऑपरेशन. Thank you.
दुबई से एक इंफॉर्मेशन आई है, साथ में एक ऑफर भी। इंफॉर्मेशन ये है कि वो फिर से इनकाउंटर स्क्वाड तैयार कर रहे हैं। पिछली बार 122 लोगों का इनकाउंटर किया था, जिसमें से 22 लोग मेरे अपने थे। एंथनी के घर पे जाके 4 लोगों को ठोका और मेरे भाईजान को बीच रास्ते में भगा भगा के मारा था। घिसा घिसा के धंधा दोबारा सेट किया और अभी कह रहे हैं भागो दुबई, बैंकॉक, मलेशिया। नहीं भागता साला, क्या करेगा हा? देखो, ये जो टाइम है वो गर्म दिमाग से काम करने का नहीं है। हम सबकी भलाई इसी में है कि कुछ दिनों तक हम अंडरग्राउंड हो जाए। राजन, नहीं है इपड़ी बेसर है। यो नाड़ा रे, उनका पासपोर्ट कोर्ट लता ना ഇവന്മാരൊക്കെ ദുബായിലേക്ക് അങ്ങ് പറന്നു പോവും. നമ്മൾ കുറച്ചുപേരായിരിക്കും അന്നത്തെ പോലെ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. രാജൻ, തുമ്മാരി ഉണ്ടു ഗുണ്ടു ഇസ് മീറ്റിംഗ് മേ നഹീ ചലേഗി. വോ ഭാഷ ബോലോ ജോ ഹം സബ് സമജ് സകേ. ജി. ലാല പറഞ്ഞാലും കാര്യമില്ലേ ഭായി? എടാ അപ്പു, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മുംബൈയുടെ ഓരോ മുക്കിലും മൂലയിലും അന്ന് നമ്മുടെ കൂടെയുള്ള എത്ര പേരാ പോലീസിൻ്റെ വെടികൊണ്ട് വീണത്. മുംബൈ അതുവരെയും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു വേട്ട. അന്ന് പത്രങ്ങളിലും ടിവിയിലും നിന്ന് കിട്ടിയ അറിവേ നിനക്കൊക്കെ ഉണ്ടാവുള്ളൂ. കാക്കിയുടെ യഥാർത്ഥമായ ശക്തി അന്ന് ഞങ്ങൾ കുറച്ചുപേർ തിരിച്ചറിഞ്ഞു. ദുബായിക്കും മലേഷ്യക്കും രായ്ക്ക് രാമാനോ രക്ഷപ്പെട്ട ലാലയ്ക്കും കൂട്ടർക്കും അന്നിവിടെ ഞങ്ങൾ അനുഭവിച്ചത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, ഈ മുംബൈയുടെ യഥാർത്ഥ വായുസ് ദുബായിലും ഇംഗ്ലണ്ടിലും ഒന്നുമല്ല, മുംബൈ പോലീസിൽ തന്നെയാണ്. നിങ്ങളെയും കൊണ്ടൊരു വഴിക്കിറങ്ങിയ ഇതാ കുഴപ്പം. ഞാൻ റെഡി ആയിട്ട് എത്ര നേരമായി. പെട്ടെന്ന് വരുന്നെങ്കിൽ വാ. അമ്മ, ഞങ്ങൾ ഇറങ്ങുകയാണേ. ലേറ്റ് ആയാൽ കഥ കുട്ടിയിട്ടിട്ട് ഉറങ്ങിക്കും. ശരി ശരി മോളെ. ഇത് എവിടെ നോക്കിയേ? ഇത് ഇതിവൻ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞാലേ ശരിയാവൂ. പീറ്റർ എന്റെ മകനെ പോലെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ബ്രദർ ആന്റണി ഇറ്റലിക്ക് പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചു പോയ സാധനമാണ്. ആ നിൽക്കുന്ന പീറ്റർ. ഹലോ ഡിയർ പപ്പൻ, ഡിയർ ഫ്രണ്ട്. A bigger cheer for Papanji! ഇന്നത്തെ കാലത്ത് ഈ ബോംബെയിൽ പണിയില്ലാത്ത ആരെയും കാണാൻ കഴിയില്ല. And everyone is busy here. പണിയില്ലാത്തവർ പോലും എന്ത് ബിസിയാണ് ഇവിടെ. വഴിയിലിരിക്കുന്ന പിച്ചക്കാർ പോലും ബിസിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തിനധികം പറയുന്നു, എന്റെ പീറ്റർ പോലും ബിസിയാണ്. പക്ഷെ അവൻ എന്തെങ്കിലും ഒരു പണിയുള്ളതായി എനിക്കറിയില്ല. ഒരു പണിക്കും പോകാത്ത, 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത, ഒരു തണ്ടി നടക്കുന്ന നമ്മുടെ പീറ്റർക്കും ഇതാ കല്യാണം. ഇപ്പോഴത്തെ എൻ്റെ ചിന്ത നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എൻ്റെ ഫീലിങ്സ്, ഇപ്പോഴത്തെ എൻ്റെ ഫീലിങ്സ്. ഇനി ഇപ്പോഴിനെ കൂടി ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ. അയ്യോ, ചിരിച്ചോ ചിരിച്ചോ.
ഞാൻ നോക്കിക്കൊള്ളാം. ആ ഇന്നത്തെ രാത്രി എങ്കിലും അലമ്പാക്കാതെ നോക്കിക്കൊള്ളേ. നീ പോയി സാധനം എടുത്തോണ്ട് വാ. ചെല്ലേ ചെല്ലേ. ഞാൻ പോയി എടുത്തോണ്ട്. അവരൊക്കെ ഇവിടെ പോയി. അവരെല്ലാവരും കൂടി പീറ്ററിന്റെ കല്യാണത്തിന് പോയിരിക്കുക. അമ്മേ മോളും കൂടി എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലേ. നിന്നോട് കേട്ടി ചോദിച്ചത്? ആ കൊലത്തിൽ കിടക്ക നാളെയും കാത്തി രാത്രി എത്ര നേരം ഞാൻ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്ക. എടി നീ വന്ന് വന്ന് തർക്കുത്തരം പറഞ്ഞു തുടങ്ങി അല്ലേടി. എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം? അല്ല എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. നീ നിന്റെ അമ്മയുടെ കൂട്ടാ എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലോ. എന്നിട്ട് അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പം അവള് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നു. എന്താടാ നിനക്ക് എന്താടാ കാര്യം? പടാ നിങ്ങൾ തമ്മിൽ എന്ത് വെള്ളായിക്കും? അതിനിടെ മേഘമോള് വെറുതെ വിട്ടു. അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോണോ അങ്ങോട്ട്. എവിടേക്കാ നീ പോന്നെ? ഇതിങ്ങനെ തുടർന്നാൽ അത് ശരിയാവില്ല. വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ മേഘമോളുടെ സങ്കടം അധികം വൈകാതെ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. മീര എൻ്റെ കൂടെ ഉണ്ടാവണം. ആ ആ ച
छोड़ दो मुझे, छोड़ो मुझे। ഹലോ, ഇത് ഞാനാ. മോളെയും റെഡിയാക്കി ഒരുങ്ങിയിരുന്നു. നാളെ നേരം വിളക്ക് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും. എതിർക്കാനായിട്ട് ഒരുത്തരും വരില്ല. നിന്റെ ചേട്ടത്തിയാണ്. നീ അവിടെ നിർത്ത്. ദത്ത ഓർ ജയ ജയസ് ഓഫീസേഴ്സിനെ उस ऑपरेशन को कामयाब बनाया था. दत्ता अब सीबीआई का आदमी है और जयंत एटीएस में. ठीक है, एक नया स्क्वाड, नए ऑफिसर्स, एक नया ऑपरेशन. क्यों सर, इस तरह की स्ट्रीट किलिंग्स का तरीका मुझे इम्पॉसिबल सर. कैन यू इंक्लूड मिस्टर अजय इन दिस स्क्वाड सर? देखते हैं, सीएम साहब तो कल स्क्वाड अनाउंस कर ही रहे हैं. ഇന്ന് സർവന്റ് വരാത്തതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല മാം. മിനൻ, ഐ ആം ഹിയറിംഗ് ദീസ് എക്സ്ക്യൂസ് എവരി ഡേ. और रेस्टोरेंट जैसे जायज कारोबारों की आड़ में छुपकर अंडरवर्ल्ड के लिए काम करते हैं. मुंबई पुलिस के इस वेटरन को उन्हीं के घर में मारकर ये लोग शायद ये बताना चाहते हैं कि उन्हें किसी का डर नहीं. इस स्पेशल एनकाउंटर स्क्वाड के बारे में मुख्यमंत्री और मुंबई पुलिस के अलावा किसी को पता नहीं था. आखिर डीसीपी वर्के के हत्यारों तक ये खबर पहुँचाई किसने? मुख्यमंत्री ने इसी बात की जांच करने के लिए एक स्पेशल इंक्वायरी कमीशन बिठाई है. कमिश्नर देखा, तुम लोग ने देखा राजन, हत्याकांड का तू सही बोलता था रे. मुंबई के अंडरवर्ल्ड ने एक तरह से मुंबई पुलिस को एक खुली चुनौती दी है. इस ताकत की नुमाइश से प्रकाश भाई, आपको मालूम था, आपको मालूम था ये कौन किया, कौन किया? आप लाइन पे हैं? तू? लगता है हमारे कॉरेस्पोंडेंट के साथ हमारा लिंक अंडे से अभी तक फूटा नहीं. आपको मुंबई पुलिस एसीपी को ठोक डाला, से कनेक्ट करने की लगातार कोशिश. तू गया रे, गया तू. इस समय इस बारे में बात करने के लिए कोई राजी नहीं है. इस खबर के बारे में आगे जानने के लिए हमारे साथ बने रहिए. हम फिर हाजिर होते हैं एक शॉर्ट ब्रेक के बाद. सो स्टे ट्यून्ड. अपो, ഞാനാണ് ശ്രീധരൻ മേനോൻ സാർ. സാറിന്റെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ അതാരായാലും ശരി തന്നെ, അവർ നാളത്തെ പ്രഭാതം കാണില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനമാണ്. ഭായ്,
दुबई से जो ऑफर आया था वो? കാശിന് വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. എനിക്കിതൊക്കെ അവസാനിപ്പിച്ച് ജീവിക്കണം ഭായി, അതിന് കാശ് വേണം. ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഏതാടാ പെണ്ണ്, ഏ പ്രേമായിരിക്കും അല്ലേ? കൊള്ളാം. ഞാനും ഒരിക്കൽ ഇങ്ങനെ ഒരവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട്. അവൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ ഉണ്ണിയുടെ അമ്മയായിട്ട്. അപ്പോൾ എന്നെപ്പോലെയുള്ളവർ പെട്ടുകിടക്കുന്ന ഈ ലോകം ഒരു ചിലന്തി വല പോലെയാണ്. അത് പൊട്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് ഇരകളായി നമ്മൾ കരുതും. പക്ഷെ നമ്മുടെ കൈകളോ കാലോ ആ വലയുടെ ഏതെങ്കിലും ഒരു കോണിൽ കുരിയും കിടപ്പുണ്ടാവും, ഒട്ടും രക്ഷപ്പെടാനാവാതെ. നീ ആ വലയ്ക്കുള്ളിലേക്ക് മുഴുവനായി കടന്നിട്ടില്ല, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ വിഷമമുണ്ടാവില്ല. സ്വാമി, എനിക്കിതിൽ നിന്നൊന്നും വേണ്ട. ഈ കാശിന് വേണ്ടി തന്നെയല്ലേ നീ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പോ പോ രക്ഷപ്പെട്ടോ. ഓൾ ദി ബെസ്റ്റ് സ്വാമി. ബൈ. ആവശ്യമുള്ളെടുത്തിട്ട് നിനക്കിവിടെ ഇറങ്ങാം. അതല്ല എൻ്റെ കൂടെ വരാനാണെങ്കിൽ അതുമാവാം. പണ്ട് ഈ നഗരത്തിൽ നമ്മൾ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം, അതിനി ഒരിക്കലും നമുക്കുണ്ടാവാൻ പോകുന്നില്ല. നമ്മളെവിടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയതെന്ന് നിനക്കറിയാമല്ലോ. ഇങ്ങനെയൊരു ലോകം നമ്മൾ ആഗ്രഹിച്ചതുമല്ല. രാജൻ ഭായ് പറഞ്ഞതുപോലെ ചിലന്തി വലയ്ക്കുള്ളിലേക്ക് ചെന്നപ്പെടുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. അതിനൊരു നിമിഷമെങ്കിലും ഒരു നിമിഷം മുമ്പേ നമ്മളിവിടുന്ന് പോയേ മതിയാകും. നിനക്ക് വീട്ടിൽ നിന്നും എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ.
എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ചു മുമ്പ് അവനിവിടെ വന്നിരുന്നു, ദേഹം മുഴുവനും രക്തവുമായിട്ട്. മൂന്ന് പേര് മുറിയിൽ കയറി കഥ കടച്ചിരുന്നു, കുറേ നേരം കരഞ്ഞു. എന്നിട്ട് എന്തൊക്കെയോ എടുത്തിട്ട് ഇറങ്ങിപ്പോയി. എവിടേക്കാണെന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ വേദനിക്കുന്നു. പക്ഷേ ആ ദുരന്തങ്ങൾക്ക് ഉത്തരവാദി അവൻ തന്നെയല്ലേ?